ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമോട് ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നാല് പേരുടേതാണേ. നാല് പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ കുട്ടിയുടെ ഹെയർ നല്ല ലോങ് ഹെയറാണ്, ഒരുപാട് കേൾസ് ഇല്ല, എന്നാൽ ചെറിയ വേവി അങ്ങനെയുള്ള ഹെയറാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലെങ്ത് കുറച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ചല്ല, നന്നായിട്ട് ഷോർട്ടാക്കി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ലെയറും ഫെതറും കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടെ ഹെയർ തീരെ ഷോർട്ടായ ഹെയറാണ്. ഒരുപാട് ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു, എന്നാലും ഞാൻ കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ട്. കുറച്ച് ലെങ്ത് കുറച്ച് കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലേക്ക് രണ്ടാമത്തേതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കുട്ടിയുടെ ഹെയർ കുറച്ച് സ്ട്രെയിറ്റായിട്ടുള്ള ഹെയറാണ്, എന്നാൽ പെട്ടെന്ന് ഫ്രിസിയാണ്, പെട്ടെന്ന് ഉടക്ക് പിടിക്കും, ആ ഒരു ടൈപ്പ് ഹെയറാണ്. അപ്പോൾ ആ ഹെയറിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിൽ ഒരുപാട് ഷോർട്ടാക്കിയില്ല, എന്നാൽ കുറച്ച് ഷോർട്ടാക്കിയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ കുട്ടിയുടെ ഹെയർ നല്ല കേൾസ് ഉള്ളൊരു ഹെയറാണ്, എന്നാൽ ഫ്രിസിയാണ് ഹെയർ. അപ്പോൾ ആ ഹെയറിനകത്ത് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫേസിന് ചേരുന്ന രീതിയിലേക്ക് ലെയറും ഫെതറും കട്ട് ചെയ്ത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നാല് പേരുടെയും ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മളിപ്പം ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ സ്മൂത്തനിങ് ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്കൂട്ടറിൽ പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ കഴിവതും അഴിച്ചിട്ടുകൊണ്ട് പോകരുത്. ഹെയർ ബൈക്കിൽ പോകുമ്പോൾ എപ്പോഴും കെട്ടി വെക്കുക, കാരണം പെട്ടെന്ന് ഉടക്ക് പിടിക്കും. പൊടിയൊക്കെ പെട്ടെന്ന് കയറിയത് പെട്ടെന്ന് ഉടക്ക് പിടിക്കും. ഉടക്ക് പിടിച്ച് കഴിയുമ്പം പെട്ടെന്ന് ആ ഹെയർ മോശമാകാൻ തുടങ്ങും, ഡാമേജ് ആകാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈയോ പിന്നെ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് കെരാറ്റിൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നതാണെങ്കിലും ബൈക്കിൽ പോകുമ്പോൾ കെട്ടി വെക്കുക. ബൈക്കിൽ വെച്ചാൽ സ്കൂട്ടറിൽ പോകുമ്പോൾ കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് ഹെൽമെറ്റ് വെക്കുവാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാമല്ലോ ഹെയർ, അങ്ങനെയും ചെയ്യാവും. അതുപോലെ നീളത്തിലുള്ള സ്ലൈഡ് ഉപയോഗിക്കരുത്. ക്ലച്ചറേ എപ്പോഴും ഉപയോഗിക്കുക. ക്ലച്ചർ ഞാൻ ഇപ്പോൾ നേരത്തെയും കാണിച്ചു തന്നിട്ടുണ്ട്. ക്ലച്ചർ അങ്ങനെയുള്ള ടൈപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ചുറ്റിക്കെട്ടുവാണെങ്കിലും ക്ലച്ചറുകൾ മാത്രം ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ നീളത്തിലുള്ള സ്ലൈഡ്, നീളത്തിലെന്ന് പറയുമ്പം ഞാൻ ഇനി ആ സ്ലൈഡ് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ ക്ലിപ്പ് കാണിച്ചു തരാം. വേണ്ട, ഈ ടൈപ്പ് ക്ലിപ്പുകൾ യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഇവിടെ വെച്ച് ഒരു ഒടിവ് ഉണ്ടാകും, പിന്നെ ആ ഒടിവ് മാറത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അത് നമ്മൾ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ എന്ത് ചെയ്യുന്ന ഹെയർ ആണെങ്കിലും ഇതൊന്നും ചെയ്യാത്ത ഹെയർ ആണെങ്കിലും ഒരു ഹെയറിനും ഈ ടൈപ്പ് യൂസ് ചെയ്യുന്നത് കൊള്ളത്തില്ല. അത് അതങ്ങ് മാറ്റിയേക്കുന്ന എല്ലാവരും നല്ലത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ടൈപ്പ് പറ്റി. ഇതിൻ്റെ ചെറുത് വലുത് അങ്ങനെ പല ടൈപ്പ് നമുക്ക് ക്ലിപ്പുകൾ കിട്ടും. അങ്ങനെയുള്ളത് മേടിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മൊത്തം കൊണ്ട് ചുറ്റി ഇങ്ങനൊന്ന് ഇവിടെ കുത്തി വെക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട ഈ ടൈപ്പ്. ജോലിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒന്ന് ചുറ്റി വെക്കുക, അങ്ങനെ ഈ ടൈപ്പ്. പിന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് കഴിവതും ബണ്ണ് ഇട്ടിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഴിച്ചിടുന്നവർക്ക് അഴിച്ചിട്ടുകൊണ്ട് കിടക്കാം, അല്ലാത്തവർക്ക് ബണ്ണ് വെച്ച് കെട്ടുന്നതായിരിക്കും നമുക്ക് കിടക്കാൻ സൗകര്യം. അതുകൊണ്ട് അങ്ങനെ രാത്രിയിൽ അത് ഉപയോഗിക്കാം. ഇത് പകലൊക്കെ ഇത് അതല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും കിടക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഇത് രാത്രിയിൽ ഉപയോഗിക്കേണ്ട. അതാണ് പിന്നെ അല്ല ഇങ്ങനെ ചുറ്റി ഇവിടെ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ പറ്റും. എന്നാലും നമുക്ക് കിടന്നുറങ്ങാനൊരു ബുദ്ധിമുട്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ടെങ്കിൽ ഹെയർ വലിയും, വലിയുമ്പോൾ നമുക്ക് വേദനിക്കും, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ക്ലിപ്പുകൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള ക്ലിപ്പുകൾ കഴിവതും മേടിച്ച് ഉപയോഗിക്കുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. നമ്മുടെ ഇതാണ് ആദ്യത്തെ ഹെയർ. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ഹെയറിന്. അപ്പം ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഇത്രത്തോളം കട്ട് ചെയ്ത് ഞാൻ ചോദിച്ചിട്ടാണ് കട്ട് ചെയ്ത്, അത്രയും കട്ട് ചെയ്യട്ടെന്ന് അങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് കട്ട് ചെയ്ത്. അപ്പം പിന്നെ അത് എല്ലാം ലെയറും ഫെതറും കട്ട് ചെയ്ത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഹെയർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയറാണ്. ഇപ്പം നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നീളം കുറച്ചത് കൊണ്ടാണ് ഇത്രയും ഭംഗിക്ക്. എൻ്റെ
എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെ ശീബാലക്ഷ്മി ഗുരുവായൂർ ബ്യൂട്ടി ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വരെ സർവീസും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് രണ്ടാമത്തെ ഹെയർ തീരെ തിന്നായിട്ടുള്ള ഒരു ഹെയറാണ്. കെട്ടി വെക്കുമ്പോഴും ഭംഗി കുറവ്, അഴിച്ചിടുമ്പോഴും ഒരു ഭംഗി കുറവ്. അപ്പോൾ അതുകൊണ്ട് ഫേസിന് ചേരുന്ന രീതിയിലേക്കാണ് നമ്മൾ ഹെയർ ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരുപാട് ലെങ്ത് കുറച്ചില്ല, ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തത്. ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി തിക്നെസ് തോന്നും. ഇനി വാഷ് ഓരോ വാഷ് കഴിയും തോറും നമുക്ക് തിക്നെസ് കൂടുതൽ തോന്നിക്കത്തേ ഉള്ളു. അത് നമ്മൾ കെരാറ്റിൻ ചെയ്യുന്നത് കൊണ്ട് ആദ്യം മൂന്നാല് വാഷിന് നമുക്ക് തീരെ തിന്നായിട്ട് തോന്നും. അത് കഴിയുമ്പം ഒളി. ഇത് മൂന്നാമത്തെ ഹെയർ. ഇത് ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയറാണ്. പെട്ടെന്ന് ഉടക്ക് പിടിക്കുന്ന ഒരു ടൈപ്പ് ഹെയറാണ് ഇത്. അപ്പോൾ ഈ ഹെയറിനകത്ത് നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് ചെയ്തത്. ഒരുപാട് ലെങ്ത് കുറച്ചില്ല, കുറച്ച് ലെങ്ത് കുറച്ചിട്ടുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹെയറാണ് ഇത്. ഇനി ഇത് ഒരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടെ കെരാറ്റിൻ ചെയ്യണം. കാരണം ഒരുപാട് ഡ്രൈനെസ് ഉള്ള ഹെയറുകൾക്ക് ഒന്ന് വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കെരാറ്റിൻ കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്യണം. നാനോപ്ലാസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഒരു ആറ് മാസം വരെ ആ ഒരു രീതി കിടക്കും നാനോപ്ലാസ്റ്റ്. അത് ചെറിയ വേവിയുള്ള ഹെയറുകാർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇത് നാലാമത്തെ ഹെയറാണ്. നാലാമത്തെ ഹെയർ നമ്മൾ ലെയറും ഫെതറും കട്ട് ചെയ്ത് കുട്ടിയുടെ ഫേസിന് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈനെസ് ഉള്ള ഒരു ഹെയറാണ്. അത് പെട്ടെന്ന് ഉടക്ക് പിടിക്കും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും അവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.